എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പിസ്താഷിയോ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് മിറൽ ഗ്ലേസ് ഒക്കെ ഒഴിച്ച് നല്ല ഗ്ലൈസിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ട് നമുക്ക് സ്ട്രൈനർ വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി മൈദ തന്നെ എടുക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ വാങ്ങിക്കുന്ന മൈദകളല്ല, നല്ല ക്വാളിറ്റി കമ്പനി മൈദകൾ തന്നെ എടുക്കണം. ആ മൈദയിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ സ്റ്റൈനിലിട്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സായി വന്നോളൂ കേട്ടോ. അതൊരു രണ്ട് മൂന്ന് തവണ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മൂന്ന് തവണ നാല് തവണ ആയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒരു ഒരു കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചതിൻ്റെ ശേഷം ആഡ് ചെയ്ത ശേഷമാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം മതി കേട്ടോ. ഇതിപ്പോൾ പൊടിച്ച പഞ്ചസാരയുണ്ട്, ഒരു കപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്യാം. ഒരിക്കലും പൂർണ്ണമായിട്ട് ഒരുമിച്ചിടരുത്. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് ഇപ്പോൾ ഒരു മഞ്ഞ കളറല്ല, ആ മഞ്ഞ കളർ പോയി ഒരു വെള്ള വൈറ്റ് കളറ് വരുന്നത് വരെയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നാലേ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്മൂത്തായി വരണമെങ്കിൽ ഈ മുട്ടയുടെ ബാറ്റർ നന്നായിട്ട് ബീറ്റായി വരണം. അത് കണ്ട കളർ മാറിയതുണ്ട്. ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ. നല്ല കേക്ക് നന്നായിട്ട് വരുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ വളരെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇതൊരു ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് കേട്ടോ. ഒരു കട്ട് ആൻഡ് ഫോൾഡ്, നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് രണ്ട് സൈഡൊന്നും എടുത്ത് സെൻറ്ററിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. മൊത്തമായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അത് ഒരേ സൈഡിൽ നിന്ന് മാത്രമേ നമ്മളിത് ഇളക്കി എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെയായി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ഡ്രോപ്പ് പിസ്തയുടെ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ആ എസൻസ് ഒരു മൂന്ന് ഡ്രോപ്പ് ഞാൻ ഇതിലോട്ട് പറ്റിക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഒരു അഞ്ചാറ് തവണ ഒന്ന് മിക്സ് ആകുമ്പോഴത്തേനൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് ആ സമയത്ത് കൂടുതൽ ഓവർ മിക്സ് ചെയ്യരുത്, ഇത്രയും മതിയാവും. ഈ സമയം തന്നെ ആ കേക്ക് ടിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് മിക്സ് ചെയ്യുന്ന സമയം തന്നെ ഓവനൊരു 10 മിനിറ്റ് ഹീറ്റ് ചെയ്യണം കേട്ടോ. ഞാനൊരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കേക്ക് മിക്സിങ്ങും കഴിയും. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇതേപോലെ ഒരു 10-20 തവണയെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എന്നാലും ആദ്യത്തെ ബബിൾസ് എയർ ബബിൾസ് ഒക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഓവനിൽ വെച്ചതിന് ശേഷം ഒരു 40 മിനിറ്റ് സമയം 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പൊ കേക്ക് 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ബേക്കായി വന്നിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അരപാത്രത്തോളം വെച്ച് കേക്ക് അത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 3 ലെയറുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുക്കണം കേട്ടോ. എടുത്തിട്ടുള്ള നമ്മുടെ സൈഡ് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുള്ളൂ. അപ്പോൾ ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ കേക്കിൽ നിന്ന് മാറ്റിയെടുക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പൊടിയാണ്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് 3 ലെയറുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കേക്ക് ഐസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കേക്ക് ബേസിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് ക്രീമും തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ബേസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ആദ്യം ഈ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾ കേക്ക് ഒരു സ്മൂത്ത് ആയിട്ട് വരുള്ളൂ കേട്ടോ. ഓവറായിട്ട് നനഞ്ഞ് കുതിർത്തൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലിലെങ്കിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി ഫസ്റ്റ് നമുക്ക് ക്രീം ആഡ് ചെയ്യാം. ഈ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് ഡയലോഗ് ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അവിടെയും പോയിട്ട് എല്ലാവരും ഒന്ന് കാണാം. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ. വീഡിയോ ഒരുപാട് ലഭ്യമാകും, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്യാം കേട്ടോ. അതേ സെയിം രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഫുള്ള് 3-ാമത്തെ ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് നമുക്ക് ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫിനിഷിങ് ചെയ്യാം. ഇപ്പോൾ കേക്ക് ഞാൻ ഫിനിഷിങ് ചെയ്ത് 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ മിറർ ഗ്ലാസ് നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി എല്ലാവരും ഒന്ന് പോയിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ വീഡിയോയും പാടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് അധികം, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സെൻട്രൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് വെറുതെ കേക്ക് ഒന്ന് ചുറ്റിച്ച് ഒടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വന്നു നോക്കാം. പിന്നെ നമ്മൾ സൈഡിലാവാത്ത ഭാഗങ്ങളിലൊക്കെ കുറേശ്ശായിട്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയമെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നല്ല കറക്റ്റ് സെറ്റായി വരുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് വേറെ മറ്റുള്ള ഡെക്കറേഷൻ പണികളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.